ഇടതു മുന്നണിയിലേക്ക് എത്തിയ കേരള കോൺഗ്രസ് മധ്യ കേരളത്തിൽ ഇടതു മുന്നണിയുടെ വിജയത്തിൽ നിർണ്ണായകമായ പങ്ക് വഹിച്ചു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സിപിഎമ്മിനുള്ളത് അതായത് അവരെ കൊണ്ടുവന്നതുകൊണ്ട് അത് നഷ്ടമുണ്ടാക്കിയിട്ടില്ല എന്ന നിലപാട് അപ്പോൾ അഞ്ച് പേരെ ജയിച്ചുള്ളൂവെങ്കിൽ പോലും രണ്ട് മന്ത്രിസ്ഥാനം വേണം എന്നുള്ള ഒരു ആവശ്യം കേരള കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നു കാരണം രണ്ട് പേർ മാത്രമുള്ളവർക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ അഞ്ച് പേരുള്ള ഞങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനം തരുന്നത് ഞങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ എന്നുള്ള ചോദ്യം അവർ ആവർത്തിക്കുമ്പോഴും സി പി എം പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റ കക്ഷികൾ ധാരാളമുണ്ട് അപ്പോൾ അവരെയൊക്കെ പരിഗണിക്കേണ്ടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം മാത്രം ചീഫ് വിപ്പ് സ്ഥാനവും തരാം എന്നുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് എത്തി നിൽക്കുന്നു പക്ഷേ വകുപ്പുകളുടെ കാര്യത്തിലാണ് അടുത്ത പ്രശ്നം അങ്ങനെ ഒറ്റ മന്ത്രിസ്ഥാനം മാത്രം തരുമ്പോൾ പ്രാധാന്യമുള്ള ഒരു വകുപ്പ് തങ്ങൾക്ക് കിട്ടണമെന്നുള്ള നിലപാടാണ് കേരള കോൺഗ്രസിനുള്ളത് അവർക്ക് താല്പര്യം ഒന്നുകിൽ കൃഷി കിട്ടണം അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് കിട്ടണം പൊതുമരാമത്ത് വകുപ്പ് സി പി എമ്മിൻ്റെ കയ്യിലും കൃഷി സി പി ഐയുടെ കയ്യിലുമാണ് രണ്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളാണ് പൊതുമരാമത്ത് വകുപ്പ് ജി സുധാകരൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും സമഗ്രമായി കേരളത്തിൽ ഒരു അഴിമതി ആരോപണം പോലും കേൾക്കാതെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു വകുപ്പാണ് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് ആ വകുപ്പ് വിട്ടുകൊടുക്കുന്നതിൽ വലിയ താല്പര്യമില്ല കാരണം പൊതുവേ ഈ കേരള കോൺഗ്രസ്സുകാരെയൊക്കെ കുറിച്ച് കേൾക്കുന്ന ഒരു ആക്ഷേപം കൈയിട്ട് വാരാൻ എവിടെ അവസരം കിട്ടിയാലും നന്നായി വാരുന്നവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയാകാൻ പോകുന്ന റോഷി അഗസ്റ്റിൻ അത്തരക്കാരനാണ് എന്ന് പറയുകയല്ല പക്ഷേ കേരള കോൺഗ്രസ്സുകാരിൽ പൊതുവേ ഇനിയിപ്പോൾ മന്ത്രി അല്ലെങ്കിൽ പോലും പേഴ്സണൽ സ്റ്റാഫിൽ വരുന്ന ആളുകളോ അല്ലെങ്കിൽ അവിടെ തലപ്പത്തിരിക്കുന്ന ആളുകളോ ഒക്കെ അതിൻ്റെ പേരിൽ നടത്തിയേക്കാവുന്ന വലിയ കച്ചവടങ്ങളെക്കുറിച്ചുള്ള ആശങ്ക സി പി എമ്മിനുണ്ട് അതൊരു പേര് ദോഷമുണ്ടാക്കുമോ ഇപ്പോൾ റോഷി നല്ലയാളായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ചുറ്റുപാടും അല്ലെങ്കിൽ നേതാക്കന്മാരൊക്കെ മറ്റൊരു തരത്തിൽ ഓപ്പറേഷൻസ് നടത്തിയാലോ എന്നുള്ള ആശങ്കയുണ്ട് പാർട്ടി ഫണ്ടിലേക്കൊക്കെ പണം വരുത്താൻ പറ്റിയ ഒരു വകുപ്പാണ് കൃഷിയും അതുപോലെ തന്നെയാണ് പണം വരുത്താൻ പറ്റിയ ഒരു വകുപ്പാണ് അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത് ഇപ്പോൾ സി പി ഐയുടെ ഒരു നിലപാട് കൃഷി എന്തായാലും വിട്ടുകൊടുക്കാൻ കഴിയില്ല വേണമെങ്കിൽ കൈവശമുള്ള വനം വകുപ്പ് വിട്ടുകൊടുക്കാം എന്നതാണ് പക്ഷേ വനം വകുപ്പ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കേരള കോൺഗ്രസ് തയ്യാറല്ല വനം വകുപ്പ് പിന്നെ എന്തു ചെയ്യാൻ ഉള്ള കാർഡൊക്കെ ഏതാണ്ട് എഴുതി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പണ്ട് റവന്യൂ മന്ത്രിയൊക്കെ കേരള കോൺഗ്രസ്സിനായിരുന്ന ഒരു ഘട്ടത്തിൽ അത്യാവശ്യം ഭൂമിയൊക്കെ സ്വന്തമാക്കി വച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ വലിയ ആശങ്കയൊന്നുമില്ല അപ്പോൾ ഇനി എന്താണ് ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടാതെ എന്നുള്ള ആ ഒരു ചിന്തയാണ് കേരള കോൺഗ്രസിനെ അലട്ടുന്നത് വനമല്ലാതെ മറ്റൊരു വകുപ്പ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് സി പി ഐ അസന്ദിഗ്ധമായി പറയുന്നു ചീഫ് വിപ്പ് സ്ഥാനം ത്യജിക്കാൻ തയ്യാറാകുന്നു പ്രത്യേകിച്ച് കേരള കോൺഗ്രസ്സിന് അത്ര വലിയ പ്രാധാന്യം കിട്ടുന്ന വകുപ്പുകൾ കൊടുക്കുന്നതിനോട് സി പി ഐക്ക് എതിർപ്പുമുണ്ട് സി പി ഐ തുടക്കത്തിലെ പിന്തുടർന്നു പോകുന്ന ഒരു നയം അതാണ് യഥാർത്ഥത്തിൽ സി പി ഐ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവ് കൊണ്ട് അല്ല മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായത് എന്ന് തന്നെയാണ് അവരില്ലായിരുന്നെങ്കിലും ഇതോ ഇതിനപ്പുറമോ ഉള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു എന്നവർ പറയുന്നു ചില മണ്ഡലങ്ങൾ അവർക്ക് കൊടുത്തത് കാരണം കൈമോശം വന്നതിനെക്കുറിച്ചും പരാജയത്തിൻ്റെ വക്കോളം എത്തിയതിനെക്കുറിച്ചും സി പി ഐ ചൂണ്ടിക്കാട്ടുന്നതും അതുകൊണ്ടാണ് എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടണം എന്നുള്ള നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ സി പി എമ്മിന് അവരുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വകുപ്പ് അത് പൊതുമരാമത്ത് വകുപ്പിൽ പിടിമുറുക്കി നിൽക്കുന്നത് കൊണ്ട് സി പി എമ്മിന് പൊതുവേ ഒരു ആശങ്കയുണ്ട് അത് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്ന് കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ പ്രതിച്ഛായ ഉയർത്തുന്ന കാര്യത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ് അഴിമതിയുടെ ലെവലേശം ഉണ്ടായിരുന്നില്ല ആ ഈ പൊതുമരാമത്ത് വകുപ്പിനെക്കുറിച്ച് പൊതുവേ ഉണ്ടായിരുന്ന ആക്ഷേപങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സുധാകരന് സാധിച്ചു അത് അങ്ങനെ കൊടുത്ത് ഒരു പേരുദോഷത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണമോ എന്നുള്ളൊരു വലിയ ചിന്ത സി പി എമ്മിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വകുപ്പ് വിഭജനം അതും കേരള കോൺഗ്രസ്സിന് ഏതെങ്കിലും വകുപ്പ് കൊടുക്കുന്ന കാര്യത്തിലുള്ള ആ നീക്കം ഇടതുമുന്നണിയെ വല്ലാത്ത ഒരു ആശങ്കയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്